തദ്ദേശ സ്ഥാപന വാർഷിക പദ്ധതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖ ജനവിരുദ്ധവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപന വാർഷിക പദ്ധതി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖ ജനവിരുദ്ധവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്നതുമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് പറഞ്ഞു. ലോക്കൽ ഗവൺമെൻറ് മെമ്പേഴ്സ് ലീഗ് കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞ സി പി എമ്മും സർക്കാരും തെറ്റ് തിരുത്താൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ ജനവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നും സി പി ചെറിയ മുഹമ്മദ് ആവശ്യപ്പെട്ടു. എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ബില്ല് തടഞ്ഞു വെക്കുക. മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാരണം പറഞ്ഞുകൊണ്ട് മടക്കി വെച്ചു. അത് കഴിഞ്ഞ് ഏപ്രിൽ 26 നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും അവസാനിച്ചു. ഇവിടെ അവസാനിച്ചു, നമ്മുടേത് അവസാനിച്ചു, നമ്മുടെ സംസ്ഥാനം. പക്ഷേ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. റിസൾട്ട് വന്ന് 6 വരെയും അത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ ഗവൺമെന്റ് ഈ ജൂലൈയിൽ ഉത്തരവ് ഇറക്കിയത് ആ ബില്ലുകളൊന്നും ഇനി ഉണ്ടാവില്ല, കിട്ടും. പക്ഷേ പുതിയ നടപ്പ് പദ്ധതിയിലാണ്. 2023-2024 വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റനൻസ് ഗ്രാൻഡിലെ 1215 കോടിയും ജനറൽ പർപ്പസ് ഗ്രാൻഡിലെ 557 കോടിയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക, 2024 മാർച്ച് 25 ട്രഷറിയിൽ സമർപ്പിച്ച ശേഷം പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ 1256.12 കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം തിരുത്തുക, 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബോർഡിൽ ഒപ്പുചേർത്തിയാണ് പ്രതിഷേധം നടന്നത്. പരിപാടിയിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി. കെ വി അബ്ദുറഹിമാൻ, കെ ടി മൻസൂർ, ദിവ്യ ഷിബു, കെ പി അബ്ദുറഹിമാൻ, റഫീഖ് കുറ്റിയോട്ട്, വി ഷംലൂലത്ത്, എം ടി റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.